ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ? അപ്പം നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഒരു മത്തങ്ങ പായസം തയ്യാറാക്കാം. മത്തങ്ങ പായസമാണെന്ന് നമ്മൾ പറഞ്ഞറിയിക്കണം കേട്ടോ. നല്ല പരിപ്പ് പായസത്തിൻ്റെയൊക്കെ അതേപോലെ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മത്തങ്ങ പായസത്തിനും കിട്ടുന്നത്. നമുക്കതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പായസത്തിനായിട്ട് ഞാനിവിടെ ഒരു പകുതി മത്തങ്ങയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഒരു ചെറിയ മത്തങ്ങയുടെ പകുതി മത്തങ്ങ. അപ്പം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ്, ഉള്ളിലെ കുരുക്കൊക്കെ കളഞ്ഞ് ഇതാ ഇതുപോലെ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയൊക്കെ ഇട്ട് മത്തങ്ങ വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം നല്ല പോലെ തന്നെ നമ്മുടെ മത്തങ്ങ വെന്ത് കിട്ടണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ മത്തങ്ങ വേവുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരപ്പാൽ തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു നാളികേരമാണ് എടുത്തിരുന്നത് കേട്ടോ. ഇത് നാളികേരത്തിൻ്റെ ഒന്നാം പാലാണ് നമ്മൾ പിഴിഞ്ഞെടുത്തേക്കുന്നത്. ഇത് രണ്ടാം പാല്, പിന്നെ ഇത് മൂന്നാം പാല്. അങ്ങനെ മൂന്ന് പാല് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായ ശർക്കര ഉരുക്കിയതാണ്. അപ്പം ഞാനിവിടെ ഒരു 10 അച്ച് ശർക്കരയാണ് ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വേവിക്കാൻ വെച്ചിരുന്ന മത്തങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈയിലുകൊണ്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ നന്നായിട്ട് വേവിക്കണം എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് ഇതാ കുക്കറിലിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഉള്ള നെയ്യും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര നീരും കൂടി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ എന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഉടച്ചും കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ടാം പാലാണ്. അപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മൂന്നാം പാൽ എടുത്തു വെച്ചിട്ടില്ലേ, അതിലേക്ക് ഒരു കയ്യിൽ ഒരു ടീസ്പൂൺ അല്ല കേട്ടോ, ഒരു കയ്യിൽ അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മത്തങ്ങ പായസത്തിലൊക്കെ ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ കലക്കി ചേർക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ കലക്കിയ മൂന്നാം പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ കുറുകി കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ പായസത്തിൻ്റെ ഒക്കെ ഒരു പാകത്തിന്. അപ്പോൾ ഇതാ മത്തങ്ങ നമ്മൾ വേവിച്ചുടച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഭയങ്കര ലൂസായി പോയെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഇതൊന്ന് ചേർക്കണം. അതിനു വേണ്ടിയാണ് രണ്ടാം പാൽ ആദ്യം ചേർത്തിട്ട് മൂന്നാം പാൽ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പം തന്നെ ഒരു പായസത്തിൻ്റെ പരുവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ഒഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഒട്ടും കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളമുള്ള ഏലക്ക പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാ പൊടിയും കൂടിയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിന് ആവശ്യത്തിനുള്ള കുറുകലായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒന്നാം പാലും ചേർത്ത് ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മുടെ മത്തങ്ങ പായസം എന്ന് നമ്മൾ പറഞ്ഞറിയിക്കണം കേട്ടോ. നമ്മുടെ പരിപ്പ് പായസമൊക്കെ കുടിക്കില്ലേ, ഏതാണ്ട് അതേപോലെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു റെസിപ്പിയും പിന്നെ കാണും വരെയും ബൈ.